നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേ കൈപൊത്തി നോക്ക്. ദേ കരിഞ്ഞു. കരിയട്ടെ, കരിഞ്ഞു പൊള്ളി പോട്ടെ. കയ്യും കത്തി. അവസാനം ഞാൻ തന്നെ അങ്ങ് കത്തിപ്പോകാൻ വേണ്ടി തന്നെ ഞാൻ നിന്നത്. അയ്യോ, അങ്ങനെ കയ്യൊക്കെ കത്തിക്കാൻ മാത്രം എന്ത് വിഷമം ഉണ്ടായോ സാറേ? അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? നമ്മളൊരു കുടുംബമല്ലേ സാറേ, ചൂടാവാതെ. സാറിന്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് എന്റെ ഭാര്യയെ കാണുന്നില്ല. ഇനി അന്വേഷിക്കാൻ സ്ഥലവുമില്ല. അവസാനം ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് കയ്യില് കർപ്പൂരം കത്തിച്ച് ഒറ്റ നിൽപ്പങ്ങ് നിൽക്കാന്ന് വിചാരിച്ചു. സാറൊരു മണ്ടം തന്നെ. എന്തു പറഞ്ഞു നിന്നെ? അയ്യോ സാറെ, തല്ലല്ലേ. സാറ് മണ്ടനാണെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല. ഭാര്യയെ കാണാതെ സാറ് കയ്യിൽ തീ കത്തിച്ചു. ദേഹം മുഴുവൻ കത്തിത്തീരാനാ നിന്നെന്നും പറഞ്ഞു. അങ്ങനെ സാറ് തീർന്നു കഴിയുമ്പോഴാണ് സാറിന്റെ ഭാര്യ തിരിച്ചിരുന്നെങ്കി പിന്നെ ആ പാവത്തിന് ആരോ ഉണ്ടാവ്? അല്ല, ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ? ശരിയാ. ആണല്ലോ. എങ്കി സാറ് വാ, ആദ്യം നമുക്ക് അങ്ങോട്ടിരിക്കാം, എന്നിട്ട് സംസാരിക്കാം. വാ സാറേ. സാറവിടെ ഇരിക്കും. അയ്യോ, എന്റെ പേര് കണ്ണനാണെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? നിന്റെ പേര് കണ്ണനെന്നാണോ? എനിക്ക് വെറുതെ അങ്ങനെ വിളിക്കാൻ തോന്നിയതാ. അതിരിക്കട്ടെ, നീ എവിടെയാ താമസിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല സാറേ, അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി അങ്ങ് ജീവിച്ചു പോകുന്നു. അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി എന്ന് പറഞ്ഞാ അമ്പലങ്ങളിൽ പൂവൊക്കെ കെട്ടിക്കൊടുത്ത് ജീവിക്കണോ? അതോ അച്ഛനും അമ്മയ്ക്കും അമ്പലത്തിൽ ജോലിയുണ്ടോ? സാറ് പറഞ്ഞ പോലെയൊക്കെ അങ്ങ് ജീവിച്ചു പോന്നു സാറേ. ഞാൻ സാറിന് മണ്ടനെന്ന് വിളിച്ചതേ തമാശക്ക. സാറ് മണ്ടനല്ല, സാറ് പാവ. ഭാര്യയ്ക്ക് വേണ്ടി കയ്യെത്തിച്ചളയാൻ നോക്കിയില്ലേ? സാറ് പഞ്ചപാവ. കൈ വേദനിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. എനിക്ക് വേദനയൊന്നുമില്ല. സാറിന് വേദനയില്ല, പക്ഷെ കാണുന്ന എനിക്ക് വേദനയുണ്ട്. ആ വേദന മാറാനുള്ള സാധനമല്ലേ ഇതാ കിടക്കുന്നത്? അതെ. സാറ് കണ്ടില്ല അല്ലേ? ഇല്ല. എങ്ങനെയുണ്ട് സാറേ, വേദന കുറഞ്ഞോ? ചോദിച്ചേട്ടില്ലേ വേദന കുറഞ്ഞോന്ന്? മയിൽപ്പീല് തൊട്ടപ്പോ ഒരു ആശ്വാസം, ആശ്വാസം മാത്രമല്ല ഒരു സന്തോഷവും സമാധാനവും ഒക്കെ. മയിൽപ്പീല് നല്ല മരുന്ന സാറേ. ഇനി നമുക്കേ ഈ മുറിവൊന്ന് കെട്ടാം. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് സാറേ. ഇത് അമ്പലമല്ലേ, ഭക്തര് കൊണ്ടുവരുന്നത് നിറച്ച സാധനങ്ങളാ സാറേ. ഇപ്പൊ സാധാരണ കുസൃതി പോലെ പറയുന്നൊരു വാചകം ഇല്ലേ, ആ വാചകം ഞാൻ പറയാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതൊക്കെ പറയാൻ എളുപ്പമാ, ചില അവസ്ഥകളിൽ ചെന്ന് പെടണം, അപ്പോഴറിയാം. ഒരു വാചകം സാർ ഓർമ്മിച്ചു വെച്ചോ, അമ്പലങ്ങളിൽ പണ്ഡിതന്മാര് പ്രഭാഷണം നടത്തുമ്പോ കേട്ടതാ. എന്താണെന്നോ? ഈ നിമിഷവും കടന്നുപോകും. അതായത് ഇപ്പൊ നമുക്ക് ദുഃഖമുണ്ടെന്ന് കരുതി എന്നും അങ്ങനെയായിരിക്കില്ല. നമ്മളെടുത്ത് വെച്ച ഭാഗ്യക്കുറി ടിക്കറ്റിന് സമ്മാനം അടിച്ചാ പോരെ, സന്തോഷം വരില്ലേ? അതുപോലെ തന്നെ സന്തോഷം മാറി ദുഃഖം വരാനും അധികം സമയമൊന്നും വേണ്ട.
സാറിന്റെ ദുഃഖം മാറും സാറേ. ഏതോ വഴിയിൽ ശ്യാമയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ കാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നീ ഇവിടെ തന്നെ നിക്കാണോ? അല്ല, സാറ് വെപ്രാളത്തിൽ പോകുന്നുണ്ടല്ലേ. ഇപ്പൊ ശ്യാമയച്ചെ കണ്ടുപിടിച്ച് കൊണ്ടുവരും തോന്നല്ലോ. അഖിൽ സാറേ, പയ്യെ തിന്നാ പനയും തിന്നാം. എടുത്തുചാട്ടം വരുമ്പഴാ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. കുരുക്ഷേത്ര യുദ്ധം കൃഷ്ണൻ ജയിപ്പിച്ചു. എങ്ങനെയാ? ചെയ്യേണ്ടതെല്ലാം ഒരു ചിരിയോടെയാ കക്ഷി ചെയ്തത്. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ എന്നൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരൻ ശാന്തനായിരുന്നു. ശാന്തതയില നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ എത്ര ദൂരമാ നമ്മൾ കാർ ഓടിച്ചു വന്നത്. സാറ് നന്നായിട്ട് ക്ഷണിച്ചു, ഞാനും ക്ഷണിച്ചു. നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല. അത് തന്നെയല്ല, ഈ കാട്ടുപ്രദേശത്ത് കഴിക്കാൻ എന്തിരിക്കുന്നു? അവല് കഴിച്ചാ പോരെ. അവലോ? ഈ കാട്ടിൽ എവിടെ അവല്? അത് ശരി. നേരത്തെ അമ്പലത്തിന്റെ അടുത്ത് സംസാരിച്ചില്ലേ, ആ സമയത്ത് സംഭവിച്ചായിരിക്കും. നിവേദ്യത്തിലെ ഒരു പങ്ക് ആരോ കാറിൽ വെച്ചു. നമുക്കിതാ അങ്ങോട്ടിരുന്ന് കഴിക്കാം, എന്നിട്ട് നടക്കാം. കാട്ടിൽ കുറെ ദൂരം നടക്കാനുണ്ട്, അത് ക്ഷീണം മാറ്റാം. എന്തായാലും ഇനി നീ പറയുന്ന കേട്ടല്ലേ പറ്റൂ. എന്താ ഒരു സ്വാദ്! ഇങ്ങനൊരു വനഭോജനം നടത്തിയിട്ട് നാളെ കുറെ ആയി. ഒന്ന് വേഗം കഴിക്കണ. ആഹാരം ആസ്വദിച്ചുണ്ടോ കഴിക്കാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.